നമസ്കാരം, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പരിശോധനയിൽ മാർഗനിർദ്ദേശം. വാഹന പരിശോധന സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി DGP ലോക്നാഥ് ബെഹ്റ. വളവിലും തിരിവിലും വാഹന പരിശോധന പാടില്ലെന്ന് DGP ഉത്തരവിൽ വ്യക്തമാക്കുന്നു. SIമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തേണ്ടത്. പരിശോധന പൂർണ്ണമായും ക്യാമറയിൽ പകർത്തണം. നിർത്താത്ത വാഹനങ്ങളെ പിന്തുടരുത്. ദേഹപരിശോധന പാടില്ല തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വാഹന പരിശോധനയ്ക്കിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ജില്ലാ പോലീസ് മേധാവിക്കായിരിക്കും ഉത്തരവാദിത്തമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കൊല്ലത്ത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് യാത്രികന് പരിക്കേറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗനിർദ്ദേശം. അതേസമയം സംസ്ഥാനത്ത് ഇരുചക്രവാഹനങ്ങളിൽ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും ഇന്നു മുതൽ ഹെൽമറ്റ് നിർബന്ധമാകും. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പിൻസീറ്റിലെ ഹെൽമറ്റ് പരിശോധന കർശനമാക്കി പിഴ ഈടാക്കും. കുറ്റകൃത്യം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദു ചെയ്യാനും ഗതാഗത വകുപ്പിന്റെ നീക്കമുണ്ട്. യാത്രക്കാരെ ഓടിച്ചിട്ടുള്ള ഹെൽമറ്റ് വേട്ട വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് സംസ്ഥാനത്തും ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റിൽ ഹെൽമറ്റ് നിർബന്ധമാക്കിയത്. നിയമം നടപ്പിലാക്കുന്നതിലൂടെ റോഡ് അപകട നിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. അവകാശത്തിന് പ്രമേയം. ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാർ അസോസിയേഷന്റെ പ്രമേയം. തിരുവനന്തപുരം ബാർ അസോസിയേഷന്റേതാണ് പ്രമേയം. വാഹനാപകട നഷ്ടപരിഹാരം സംബന്ധിച്ച ഉത്തരവിനെതിരെയാണ് ബാർ അസോസിയേഷന്റെ പ്രമേയം. പണം നേരിട്ട് അക്കൌണ്ടിൽ ഇടണമെന്നായിരുന്നു ഉത്തരവ്. ഇടനാലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനായിരുന്നു ഉത്തരവ്. ഈ ഉത്തരവ് അഭിഭാഷകരുടെ അവകാശ ലംഘനമെന്നാണ് പ്രമേയം. കൊലയ്ക്ക് പിന്നാലെ നടപടി. തെലങ്കാനയിൽ മാനഭംഗത്തിനിരയായി വെറ്റിനറി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. വകുപ്പ് തല അന്വേഷണത്തിനൊടുവിലാണ് നടപടി. പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തൽ. SIM രവികുമാർ, ഹെഡ് കോൺസ്റ്റബിൾമാരായ വേണുഗോപാൽ റെഡ്ഡി, എ സത്യനാരായണ ഗൌഡ എന്നിവർക്കാണ് സസ്പെൻഷൻ. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്ത്. ഡോക്ടറെ പീഡിപ്പിക്കുന്നതിന് മുമ്പ് പ്രതികൾ കൂൾഡ്രിങ്ക്സിൽ മദ്യം കലർത്തി നൽകി മയക്കിക്കിടത്തിയെന്നാണ് റിപ്പോർട്ട്. മയങ്ങിക്കിടന്ന യുവതിയെ പ്രതികൾ ഊഴമിട്ട് പീഡിപ്പിക്കുകയും ശബ്ദം പുറത്തുവരാതിരിക്കാൻ മുഖം മറച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇങ്ങനെ മുഖം മറച്ചതാണ് മരണത്തിന് കാരണമായതെന്നാണ് വിവരം. പെൺകുട്ടി മരണപ്പെട്ടെന്ന് മനസ്സിലായതോടെ പ്രതികൾ പെട്രോൾ വാങ്ങിവന്ന് പുലർച്ചെ 2:30 മൃതദേഹം കത്തിച്ചു കളഞ്ഞു. വ്യാഴാഴ്ചയാണ് രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരപീഡനവും കൊലപാതകവും നടന്നത്. വനിതാ വെറ്റിനറി ഡോക്ടറുടെ സ്കൂട്ടറിന്റെ കാറ്റഴിച്ചുവിട്ട ശേഷം സഹായിക്കാനെന്ന വ്യാജേനെ അടുത്തെത്തിയ ലോറി ഡ്രൈവറും സംഘവും കൂട്ടം മാനഭംഗത്തിന് ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ ശംഷാബാദിൽ കലുങ്കിനടിയിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. അർദ്ധരാത്രിയിലും പരീക്ഷണം. ആണവശേഷിയുള്ള അഗ്നി 3 ഭൂതല മിസൈലിന്റെ രാത്രികാല പരീക്ഷണം നടത്തി. ഇന്നലെ രാത്രി ഒഡീഷ തീരത്തെ APJ അബ്ദുൾ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. മിസൈലിന്റെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നതായും പരീക്ഷണത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. DRDOയുടെ സഹകരണത്തോടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് വിക്ഷേപണം നടത്തിയത്. അഗ്നി 3 മിസൈലിന്റെ 4 പരീക്ഷണവും ആദ്യ രാത്രി പരീക്ഷണവുമാണിത്. 17 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള മിസൈലിന് 50 ടൺ ഭാരമുണ്ട്. കലോത്സവ വിശേഷങ്ങളുമായി ജീടെക് കളിയാട്ടം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴും. കൗമാരകലയുടെ ഉത്സവം അവസാന ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകൾ കിരീടത്തിനായി ശക്തമായ പോരാട്ടത്തിലാണ്. പാലക്കാട് 931, കോഴിക്കോട് 929, കണ്ണൂർ 929 എന്നിങ്ങനെയാണ് പോയിന്റ് നില. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. കൗമാരകലാ കിരീടം ആർക്കെന്നറിയാൻ ഇനി മണിക്കൂറുകൾ കാത്തിരിക്കണം. വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരങ്ങളായ രമേശ് പിഷാരടി, വിന്ദുജ മേനോൻ എന്നിവർ മുഖ്യാതിഥികളായെത്തും. നാടോടി നൃത്തം, മാർഗം കളി, ഇംഗ്ലീഷ് സ്കിറ്റ്, ദേശഭക്തി ഗാനം എന്നീ മത്സരങ്ങൾ വിവിധ വേദികളിലായി അരങ്ങേറുകയാണ്. വാരാന്ത്യമായതിനാൽ കാണികളുടെ വൻ തിരക്കാണ് കലോത്സവ വേദികളിൽ അനുഭവപ്പെടുന്നത്. 61st സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.